ആ വ്യതിയാനം കൂടി വന്നു. അതെന്താ? ബുഖാരി ഒരു ഹദീസ് ഉദ്ധരിച്ചാൽ പോലും അത് സ്വീകരിക്കാൻ പറ്റില്ല. മുസ്ലിം ഒരു ഹദീസ് ഉദ്ധരിച്ചാൽ പോലും അത് സ്വീകരിക്കാൻ പറ്റില്ല. ലോകത്തിന് വരെ മുസ്ലിം സമൂഹത്തിന് ഇത്തരം ഒരു അഭിപ്രായ വ്യത്യാസം നേരിടേണ്ടി വന്നിട്ടില്ല. നേരെ മറിച്ച് ലോകത്തിന് വരെ ജീവിച്ച മുഴുവൻ വിശ്വാസികളും മുഴുവൻ മുഅ്മിനീങ്ങളും ഉറക്കെ പറഞ്ഞത് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ സ്വഹീഹുൽ ബുഖാരി, അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വഹീഹായ ശരിയായ ഗ്രന്ഥം അത് ബുഖാരിയാണ്, അത് ബുഖാരിയാണ്. അത് കഴിഞ്ഞാൽ സ്വഹീഹ് മുസ്ലിമാണ്. ഇവിടെ പോലും അഭിപ്രായ വ്യത്യാസം കൊണ്ടുവന്നു എന്ന് മാത്രമല്ല ബുഖാരിയിലടക്കം ഖുർആനെതിരായ ഹദീസുകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രമാണമാണ് ഇവിടെ വർജിക്കുന്നത്, ഉപേക്ഷിക്കുന്നത്. ലോകത്ത് കഴിഞ്ഞുപോയ തലമുറകൾക്ക് സംഭവിച്ച നാശം, യഹൂദ നസ്വാറാക്കൾക്ക് സംഭവിച്ച പതനം എന്തായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പ്രമാണങ്ങളെ അവർ മാറ്റിമറിച്ചു, തെളിവുകളെ അവർ മാറ്റിമറിച്ചു. അവലംബിക്കാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച പ്രമാണങ്ങളെ പരിപൂർണമായും കൈയൊഴിച്ചു എന്നതാണെങ്കിൽ ആ ഒരു വാദത്തിലേക്ക്, ആ ഒരു വ്യതിയാനത്തിലേക്കാണ് ഇവർ പോകുന്നത്. ഖുർആനെതിരായ ഹദീസ് ബുഖാരിയിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ആരാണിത് പറയുന്നത്? ഞാനൊരു ആരോപണം പറയുന്നില്ല, കേട്ടോളൂ. ഇനി ബുഖാരിയിൽ ഹദീസ് ഇല്ലേ എന്ന്, ബുഖാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റ് ബാധിച്ചു, ഒരു ജൂതൻ സിഹ്റ് ചെയ്തു എന്നതിനെ കുറിച്ച് ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായി, പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായി കൃത്യമായി അതിന്റെ ആശയങ്ങൾക്കെതിരായി ഒരു ഹദീസ് വന്നു കഴിഞ്ഞാൽ എന്താണ് അത് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. അഥവാ ആ ഹദീസ് തൽക്കാലം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥയെങ്കിലും ഉണ്ടാവണം. അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ പാടില്ല, അതവിടെ തൽക്കാലം മാറ്റിവെക്കേണ്ടതുണ്ട്. ഇനി നോക്ക്, കണ്ടോ, ബുഖാരിയും മുസ്ലിമും സംയുക്ത റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അങ്ങനെ ഹദീസ് വന്നിട്ടുണ്ട്, പക്ഷെ അത് ഖുർആനെതിരാണ്. അങ്ങനെ ഖുർആനെതിരായിട്ട് ബുഖാരിയിലോ മുസ്ലിമിലോ ഹദീസ് വന്നാല് തൽക്കാലം അതവിടെ വെക്കണം. ഖുർആനെതിരെ ബുഖാരിയും മുസ്ലിമും ഹദീസ് വന്ന വെക്കാൻ വേണ്ടത്, തട്ടല്ല വേണ്ടത്. ഖുർആനെതിരായ കാര്യത്തെ വെക്ക, തട്ടല്ല വേണ്ടത്. പക്ഷേ ഇവര് പറയാ ബുഖാരിയിൽ ഹദീസ് വന്നു, മുസ്ലിമിലും ഹദീസ് വന്നു, പക്ഷെ ഖുർആനെതിരാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് മിണ്ടാതെ വെക്കണം. എവിടെ വെക്കും? എവിടെ വെക്കും? എവിടെ കൊണ്ടുപോയി വെക്കും? അപ്പൊ മിണ്ടാതെ വെച്ചാ മതി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനല്ല, അള്ളാഹുവിന്റെ ഖുർആനെതിരെ ഒന്ന് കണ്ടാൽ അത് തട്ടണം എന്ന് പഠിച്ചവരാണ് ഞങ്ങൾ, തട്ടാൻ കൽപ്പിച്ചവരാണ് ഞങ്ങൾ. പക്ഷെ ഇപ്പോഴോ? ഇപ്പൊ വെക്കണം എന്നാ, മൂടി വെക്കണം. മാന്യം മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. ബുഖാരിയിൽ ഖുർആൻ വിരുദ്ധമായ ഹദീസോ മുസ്ലിമിൽ ഖുർആൻ വിരുദ്ധമായ ഹദീസോ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അത് തെളിയിക്കണം, അത് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം ലോകത്തിന് വരെ മുസ്ലിം സമൂഹം സ്വീകരിച്ചു വന്ന ഇജ്മാഇന് വിരുദ്ധമായ സംസാരമാണത്. മുസ്ലിം സമൂഹം ഐക്യകണ്ഠേന സ്വീകരിച്ച അഭിപ്രായത്തിന് വിരുദ്ധമാണത്. ഇവിടെ പലവിധത്തിലുള്ള കക്ഷികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ കക്ഷികൾക്കിടയിൽ പോലും യോജിപ്പുള്ള ഒരു വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ യോജിപ്പിനെ പോലും തകർത്തുകൊണ്ട് പുതിയ ഒരു പിടച്ചവാദം കടത്തിക്കൊണ്ടു വരികയാണ്. എന്നാൽ മാന്യ സഹോദരങ്ങളെ, ബുഖാരിയിൽ ഈ രൂപത്തിൽ ഖുർആനിന് വിരുദ്ധമായ ഹദീസുണ്ട്, മുസ്ലിമിൽ ഖുർആനിന് വിരുദ്ധമായ ഹദീസുണ്ട് എന്ന് പറഞ്ഞ ആളുകളെ സ്വന്തം പാളയത്തിൽ തന്നെ തട്ടുകയാണ്, സ്വന്തം പാളയത്തിൽ തട്ടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വേറൊരു ഗ്രൂപ്പുകാരെ വന്നിട്ട് പറയാൻ ഇത് പറ്റില്ല, ഇത് SSF കാരുടെ വാദമാണ്. SSF എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കരുത്, സലാം സുല്ലമി ഫാൻസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ആ SSF കാരുടെ വാദമാണിത്, അല്ലാതെ ഖത്തർ ഗ്രൂപ്പിന് ആ വാദം ഇല്ല എന്നാണ്. അതുകൊണ്ട് നേരെ എതിര് പറയാണ്. വളരെ അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും ആ പണ്ഡിതൻ ഇതിനെതിരെ പ്രതികരിക്കാണ്. കണ്ടോളൂ. പിന്നെ ഇപ്പൊ കേൾക്കുന്ന ഒരു വിഷയം എന്താ അറിയാം? ബുഖാരിയിൽ ഖുർആൻ നിരക്കാത്ത ഹദീസുകളുണ്ട്. സുബ്ഹാന റബ്ബില്ലാ. ബുഖാരിയിൽ ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളുണ്ട്. സാവധാനം ഇരുന്ന് ആലോചിച്ച് നോക്കൂ. സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിലും മുസ്ലിമിന്റെ ഗ്രന്ഥത്തിലും ഖുർആൻ നിരക്കാത്ത ഹദീസുകളും ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളും ഉണ്ടെങ്കിൽ മൂന്ന് സാധ്യതകളാണ് അത് വരാനുള്ള സാധ്യത. ഒന്ന്,
ഇമാം ബുഖാരി മുസ്ലിമിനെ പോലെ ഒരാളെ പറ്റി പറയാം, രണ്ടും കൂടി പറയാൻ ബുദ്ധിമുട്ടാണ്. ബുഖാരി മനഃപൂർവ്വം ഈ ഹദീസുകൾ അതിൽ ക്രോഡീകരിച്ചു എന്നാ അല്ലേ? ഇമാം ബുഖാരി അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി യുക്തിക്ക് നിരക്കാത്ത ഒരു ഹദീസ്, ഖുർആനെ നിരക്കാത്ത ഒരു ഹദീസ് തന്റെ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചു എന്ന് ഒരു ഹദീസ് ബോധ്യപ്പെട്ടാൽ അയാൾ കള്ളനാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടവനാ, അയാൾ ഒരൊറ്റ ഹദീസ് സ്വീകരിക്കരുത് അല്ലേ? അല്ലേ? മനഃപൂർവ്വം ഖുർആൻ ധിക്കാരമാകുന്ന, ഖുർആൻ എതിരാകുന്ന ഒരു വാചകം തന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്താൽ പിന്നെ ആ പുസ്തകം ചവറ്റുകൊട്ടയില്ല, ആ ഹദീസല്ല, ആ പുസ്തകമേ വലിച്ചെറിയണം. ആ സാധ്യത അല്ല. പിന്നെ അയാൾക്ക് അബദ്ധം പറ്റണം, വിവരല്ലാഞ്ഞിട്ട് അബദ്ധം പറ്റണം. ഇമാം ബുഖാരിയെ പറ്റി വിശദീകരിക്കാൻ എനിക്ക് സമയം മതിയാവില്ല. അദ്ദേഹം 23 വർഷക്കാലം ആ ഗ്രന്ഥം സ്വയം പഠിപ്പിച്ചു, ശിഷ്യന്മാരുണ്ടായി, മുഹദ്ദിസുകളായ ശിഷ്യന്മാരാണ് ഉണ്ടായത്. വേറെ പല ഗുരുനാഥന്മാരിലൂടെയും ഹദീസ് പഠിച്ചവരാ, ബുഖാരിയിൽ ഇത് പ്രാവീണ്യം നേടാൻ വന്നവർ. ഇവരൊക്കെയും പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് ഖുർആനെതിരായ ഒരു ഹദീസ് ഒരു കണ്ടില്ല, അല്ലെങ്കിൽ ഈ ഹദീസ് ഖുർആനെതിരാന്ന് അവർക്ക് മനസ്സിലായില്ല, ഈ ഹദീസ് ബുദ്ധിക്ക് നിരക്കാത്തെന്ന് അവർക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ 14 കാലം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ അതിൽ മുസ്ലിങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിലെ ഷിയാക്കളെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മുസ്ലിം സമുദായത്തിലെ എല്ലാവരും എല്ലാ പണ്ഡിതന്മാരും ബുഖാരിയുടെ ഹദീസുകളുടെ വിശ്വാസയെ ചോദ്യം ചെയ്യാൻ അംഗീകരിച്ചു. ആക്ഷേപം പറഞ്ഞവർ ബുദ്ധിക്ക് തിരക്കാത്തതാണ് ആക്ഷേപം പറഞ്ഞില്ല. അവർ പറഞ്ഞ് ബുഖാരിയുടെ ചില റിപ്പോർട്ടർമാരെ പറ്റിയാ, അത് അക്കാലത്ത് പറഞ്ഞ മറുപടിയും കൊടുത്തു. ബുഖാരിയുടെ ഏതെങ്കിലും ഒരു ഹദീസ് ബുദ്ധിക്കും ഖുർആനും നിരക്കാത്തതാണെന്ന് ഇക്കാലഘട്ടം വരെ മുസ്ലിം സമുദായത്തിലെ ഒരു പിഴച്ച കക്ഷികൾ പോലും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞേ? കഴിഞ്ഞ 14 കാലം മുസ്ലിം ലോകത്തെ നീതിയിലേക്കും ന്യായത്തിലേക്കും ശരിയായ നന്മയുടെ മാർഗത്തിലേക്കും നയിച്ച ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയെ പോലെ, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള പ്രഗത്ഭമതികളായ പരിഷ്കർത്താക്കൾ തിന്മകൾക്കെതിരെ അടരാടിയവർ കടന്നു വന്നിട്ട് പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാരുണ്ടായിട്ട് അവർക്കാർക്കും മനസ്സിലായില്ലേ ബുഖാരിയിൽ ഖുർആൻ നിരക്കാത്ത ഹദീസ് ഉണ്ടെന്ന്, ബുദ്ധിക്ക് നിരക്കാത്ത ഉണ്ടെന്ന്? അവർ ആരും കാണാതെ പോയോ? അവരൊക്കെ സർവാത്മന അംഗീകരിച്ചെങ്കിൽ അത് മതി ഉറപ്പിന് പഠിച്ചവന്റെ മുമ്പിൽ. എന്താ ഉറപ്പെന്ന് അറിയോ? അവർ പരിശോധിച്ച് പഠിച്ച ഗ്രന്ഥമാ. ഇതൊരു അലമാരിയിലിരിക്കുന്ന മ്യൂസിയത്തിലെ ഗ്രന്ഥമല്ല, ഇന്നും എന്നും പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥ. അവരാരും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഹദീസിന്റെ ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ ഖുർആൻ നിറക്കാത്തതും ഹദീസിന് പിന്നെ ബുദ്ധിക്ക് നിറക്കാത്തതും ഉണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാൾ സ്വയം ചികിത്സിക്കണം തന്നെ. ആ ബോധമുള്ളവർ അവരെ പറ്റി ചികിത്സിക്കണം. എന്നിട്ട് ആക്ഷേപങ്ങൾ ചൊരിയും മുമ്പേ അവരോടൊരു അപേക്ഷയുണ്ട്, ആ കിതാബ് എടുത്ത് മുന്നിൽ വെച്ച് ആ കിതാബിൽ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഹദീസുകൾ എടുത്ത് വെച്ചിട്ട് ഈ ഹദീസിന്റെ പരമ്പരയുടെ അവസ്ഥ എന്താണ്, പൂർവികന്മാർ ഈ ഹദീസുകൾക്ക് എന്ത് വിശദീകരണമാണ് നൽകിയത് എന്ന് പഠിക്കാൻ ശ്രമിക്കണം. അത്രേ പറഞ്ഞു. മൂന്നാമതൊരു സാധ്യത എന്താ അറിയോ? ബുഖാരി ഒരു കക്ഷിത്വത്തിന്റെ ആളാണെങ്കിൽ, ഒരു മദ്ഹബിന്റെ ആളാണെങ്കിൽ, അയാൾ ഒരു പക്ഷേ തൻ്റെ കക്ഷിത്വത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി കള്ളം പറഞ്ഞുണ്ടാക്കിയേക്കാം. പക്ഷെ ബുഖാരി അതല്ല. ബുഖാരിയെ ഒരു രാജാവ് സ്പോൺസർ ചെയ്തിട്ടില്ല. ഇമാം മാലിക്കിന്റെ മുഖത്ത സ്പോൺസർ ചെയ്യാൻ എന്ന് വെച്ചാൽ അത് സർക്കാരിന്റെ രാജ്യത്തിന്റെ അംഗീകൃത ഗ്രന്ഥമാക്കി മാറ്റാൻ ഖലീഫമാർ തയ്യാറായിരുന്നു. അബൂഹനീഫയെ സർക്കാരിന്റെ മുഫ്തിയാക്കി മാറ്റാൻ ആ ജാതി ഒരു ശ്രമവും ബുഖാരിക്ക് നേരെ ഉണ്ടായിട്ടില്ല. ഒരു പാവം മനുഷ്യൻ ഈ അർത്ഥത്തിൽ ഖലീഫമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ ഒരു സംഘടനയുടെയോ കക്ഷിത്വത്തിൻ്റെയോ വ്യക്തിയാവാതെ പടച്ചവന്റെ പ്രവാചകന്റെ ചര്യകൾ പിൻതലമുറകൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തൻ്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ത്യജിച്ച് അധ്വാനിച്ച് കുറ്റമറ്റ രീതിയിൽ ആ മനുഷ്യൻ ചെയ്ത ത്യാഗത്തിൻ്റെ അത് പടച്ചവന് കബൂലായി എന്നതിൻ്റെ രേഖയാണ് ഈ കാലഘട്ടം വരെ അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരം. അതുകൊണ്ട് ഇതൊരു കക്ഷിത്വത്തിൻ്റെ വാക്കല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് വേറെ ഇതൊന്നുമില്ല. നമ്മൾ പഠിച്ചു വെക്കുക, സമാധാനത്തോടെ നിൽക്കുക. ബുഖാരിയിലും മുസ്ലിമിലും ഖുർആൻ നിരക്കാത്തതായിട്ടൊന്നുമില്ല, ബുദ്ധിക്ക് നിരക്കാത്തതുമില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മറ്റു ചില ക്ലാസ്സുകൾ ഞാൻ വിശദീകരിച്ചു തരാം. ആക്ഷേപം പറയപ്പെടുന്നവയും അതിൻ്റെ വിശദീകരണങ്ങളും എന്താണ്? അവസാനിപ്പിക്കട്ടെ. കണ്ടോ? അപ്പൊ ഇത് ആർക്കാണിത് മനസ്സിലാക്കി കൊടുക്കുക? നമ്മുടെ നാട്ടിലെ മടവൂരികൾ സത്യവാദത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി, ഇനി വാള് പറയണ്ടോ? മടവൂരികൾക്ക് വ്യതിയാനം സംഭവിച്ചു, ഈ ഋജുപാതയിൽ നിന്ന് അവർ തെറിച്ചുപോയി എന്നതിന് മറ്റൊരു തെളിവ് വെക്കേണ്ടതുണ്ടോ മാന്യ സഹോദരങ്ങളെ? ആവശ്യമില്ലെങ്കിലും ഇനി ഒന്നുകൂടി ഏതൊരാൾക്കും മനസ്സിലാകുന്ന മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസ്, ആ ഹദീസിനെ എങ്ങനെയാണ് ഇവർ പരിഹസിച്ചത്? ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന രണ്ടുപേരും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ ഹദീസുകൾക്ക് ബുഖാരി മാത്രം ഉദ്ധരിച്ച ഹദീസുകളെക്കാൾ സ്ഥാനമുണ്ട്. മുസ്ലിം ഉദ്ധരിക്കാതെ ബുഖാരി മാത്രം ഉദ്ധരിച്ച ചില ഹദീസുകൾ ഉണ്ടാവും.
ആ ഹദീസുകളെ കാൾ സ്ഥാനമുണ്ട് ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്താൽ. അങ്ങനെ മുത്തഫഖുൻ അലൈഹിയായി ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ബനി ആദമ മൗലൂദുൻ ഇല്ലാ യമസ്സുഹു ശൈത്താനു ഹീന യൂലദ് ഫയസ്തഹില്ലു സാരിഹൻ മിൻ മസ്സി ശൈത്താനി ഗൈറ മറിയമ വബ്നിഹാ. ലോകത്തൊരു കുട്ടിയും ജനിക്കുന്നില്ല, ആ കുട്ടിയെ പിശാച് സ്പർശിച്ചിട്ടല്ലാതെ. ഏത് സമയത്ത്? ആ കുട്ടി പ്രസവിക്കപ്പെടുന്ന സമയത്ത്. അങ്ങനെ പിശാചിന്റെ സ്പർശനമേറ്റുകൊണ്ട് പിശാചിന്റെ സ്പർശനമേറ്റുകൊണ്ട് ആ കുട്ടി ഇങ്ങനെ പൊട്ടിക്കരയും, അലമുറയിട്ട് കരയുന്നതാണ്. മറിയമല്ലാതെ. അതുപോലെ തന്നെ മറിയമിന്റെ പുത്രനായ ഈസാ നബിയും ഒഴികെയുള്ള ലോകത്തിലുള്ള മുഴുവൻ കുട്ടികളുടെയും അവസ്ഥ ഇതാണ് എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്.